ഹൈ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എലികളെ കൂട്ടത്തോടെ നശിപ്പിക്കാനുള്ള കുറച്ച് കിടിലൻ ടിപ്സാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇവിടെ അടുത്തുള്ള പലചരക്ക് കടക്കാരും പറഞ്ഞു തന്ന സൂത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ. എലിയെ നശിപ്പിക്കാനായിട്ട് കടക്കാരൻ ചെയ്ത ഈ സൂത്രങ്ങൾ ഞാനും ഒന്ന് ചെയ്തു നോക്കി. സൂപ്പർ ടിപ്സായിരുന്നു കേട്ടോ. 2-3 ദിവസം കൊണ്ട് തന്നെ എലിയുടെ ശല്യം പൂർണ്ണമായും ഇല്ലാതായി. അതുകൊണ്ട് ഈ സൂത്രങ്ങളൊക്കെ നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ ടിപ്സൊക്കെ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ ബിസ്ക്കറ്റ് ഇല്ലെങ്കിൽ കുറച്ച് കടല വറുത്തത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്താലും മതി. 3 ബിസ്ക്കറ്റാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇത് കൈകൊണ്ട് നന്നായിട്ട് പൊടിച്ച് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. നല്ല ബിസ്ക്കറ്റൊന്നും അല്ലാട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇവിടെ അടുത്തുള്ള ബേക്കറിയിൽ നിന്നും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബിസ്ക്കറ്റ് കിട്ടും, അതാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബിസ്ക്കറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്താൽ മതി. ഞാനിവിടെ കഫ് സിറപ്പാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ബിസ്ക്കറ്റ് പൊടിയിലേക്ക് കുറച്ച് കഫ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. ഒരു നേരം വെറും 5 ml മാത്രം കഴിക്കാവുന്ന കഫ് സിറപ്പാണിത്. കൂടിയ അളവിൽ ഇത് ഉള്ളിൽ ചെന്നാൽ മനുഷ്യർക്ക് എന്ന പോലെ തന്നെ മൃഗങ്ങൾക്കും ദോഷം തന്നെയാണ്. നമ്മൾ പൊടിച്ചെടുത്ത 3 ബിസ്ക്കറ്റും നല്ലതുപോലെ നനയത്തക്ക രീതിയിൽ വേണം കഫ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാൻ. ഇനി ബിസ്ക്കറ്റും സിറപ്പും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. എലിയെ തുരത്തി ഓടിക്കാൻ 100% റിസൾട്ട് നൽകുന്ന നമ്മുടെ പവർഫുൾ റിപ്പല്ലൻ്റ് റെഡിയായിട്ടോ. ഇനി ഇത് ഇതുപോലെ കുറച്ച് തേങ്ങയൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു ചിരട്ടയിലേക്ക് ഇട്ടുകൊടുക്കാം. എലി സ്ഥിരമായിട്ട് വരുന്ന അല്ലെങ്കിൽ എലിശല്യം കൂടുതലായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം. പിന്നെ ഇപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് ഇത് നനയാത്തിടത്ത് വേണം വയ്ക്കാൻ. 1 രൂപ പോലും മുടക്കില്ലാത്ത സൂപ്പർ ടിപ്പല്ലേ ഇത്. കഫ് സിറപ്പ് ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ ഒന്ന് ചെയ്തു നോക്കൂ കേട്ടോ. കടക്കാരൻ പറഞ്ഞു തന്ന മറ്റൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ചാക്കുനൂല് വേണം. പലചരക്ക് സാധനങ്ങൾ പൊതിയാൻ ഉപയോഗിക്കുന്ന ചാക്കുനൂലാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഈ ടിപ്പ് ചെയ്യാനായിട്ടും നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ് വേണം. ഞാനിവിടെ 3 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ബിസ്ക്കറ്റ് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ബിസ്ക്കറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, പഴകിയ കപ്പലണ്ടിയോ ഗോതമ്പ് പൊടിയോ എടുത്താലും മതി. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റിൽ നിന്നും പകുതി എടുത്ത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇനി നമ്മുടെ ചാക്കുനൂല് ഒരു കത്രിക കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. തീരെ ചെറിയ പൊടിയായിട്ട് മുറിച്ചെടുത്താൽ അത്രയും നല്ലത്. ചാക്കുനൂല് ഞാനിവിടെ നല്ല പൊടിയായിട്ട് തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ആ പൊടിച്ചു വെച്ചേക്കുന്ന ബിസ്ക്കറ്റിലേക്ക് ഇട്ടുകൊടുക്കാം. ബിസ്ക്കറ്റും ചാക്കുനൂലും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർത്ത് കൊടുക്കണം. നമ്മുടെ ഈ ടിപ്സിൽ ആകെ പൈസ ചെലവ് വരുന്ന ഒരൊറ്റ സാധനമാണിത്. 1 സ്പൂൺ ശർക്കര ഉരുക്കിയതാണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് മറ്റൊന്നും ചേർത്താൽ പറ്റില്ല, അതുകൊണ്ടാണ് ഇത് തന്നെ ചേർക്കുന്നത്. ബിസ്ക്കറ്റും ശർക്കരയും ചാക്കുനൂലും കൂടി നന്നായിട്ടൊന്ന് കുഴച്ച് മിക്സാക്കിയെടുക്കാം. നമ്മുടെ ഈ മിക്സ് വെള്ളം ഒഴിക്കാതെ തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അതിനു വേണ്ടിയാണ് ശർക്കര ചേർക്കുന്നത്. മിക്സ് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുത്ത ബോൾസ് ഒരു ചിരട്ടയിലോ പേപ്പറിലോ ഇട്ടതിന് ശേഷം എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വയ്ക്കാം. ബിസ്ക്കറ്റിൻ്റെയും ശർക്കരയുടെയൊക്കെ സ്മെല്ലുള്ളത് കൊണ്ട് എലി ഇതിനടുത്തേക്ക് വരികയും ഇത് തിന്നുകയും ചെയ്യും. ബാക്കി പണിയൊക്കെ നമ്മുടെ ചാക്കുനൂല് ചെയ്തോളും. എന്തായാലും ഇതൊരു തവണ വെച്ചാൽ പിന്നെ കുറേ നാളത്തേക്ക് എലിയുടെ ശല്യം ഒട്ടും തന്നെ ഉണ്ടാവില്ല. ചാക്കുനൂലിന് പകരം പഞ്ഞി വെച്ചും നമുക്ക് ഈ ടിപ്പ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ചാക്കുനൂലൊന്നും കിട്ടാനുള്ള സാധ്യത ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുള്ളവർ 1 കഷ്ണം പഞ്ഞി എടുത്താലും മതി. ഞാനിവിടെ കുറച്ച് കോട്ടൺ എടുത്തിട്ടുണ്ട്. ചാക്കുനൂലായാലും പഞ്ഞിയായാലും സെയിം റിസൾട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. നമ്മൾ ആദ്യം മാറ്റി വെച്ചേക്കുന്ന ബിസ്ക്കറ്റ് പൊടിയിലേക്ക് 1 സ്പൂൺ ശർക്കര ഉരുക്കിയത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ പഞ്ഞി ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചിട്ട് കൊടുക്കാം. പഞ്ഞിയും ശർക്കരയും ബിസ്ക്കറ്റും കൂടി കൈകൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടെടുക്കണം. 1-2 ചിരട്ടകളിലേക്ക് നമ്മുടെ ഈ ബോൾസൊക്കെ ഇട്ടതിന് ശേഷം എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ വെച്ചു കൊടുക്കാം. പിന്നെ നിങ്ങളുടെ വീട്ടിലെ വളർത്തുമൃഗങ്ങൾ ഇതൊക്കെ എടുക്കാതെ ശ്രദ്ധിക്കണേ. എലിയെ തുരത്തി ഒടിക്കാൻ കടക്കാരൻ പറഞ്ഞു തന്ന നല്ലൊരു ടിപ്പല്ലേ ഇത്. എലിശല്യം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കൂട്ടോ. 100% റിസൾട്ട് കിട്ടും. എലിശല്യം തീർത്തും ഇല്ലാതാക്കാനായിട്ട് കടക്കാരൻ പറഞ്ഞു തന്ന മറ്റൊരു സൂപ്പർ ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. ഇതിനായിട്ട് ഞാനിവിടെ 1 പിടി കപ്പലണ്ടി എടുത്തിട്ടുണ്ട്.
കപ്പലണ്ടി തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പഴകിയതോ പൂപ്പല് പിടിച്ചതോ ആയ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. നമ്മുടെ കപ്പലണ്ടി നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുത്ത കപ്പലണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം. എലിയെ നശിപ്പിക്കാൻ വളരെ വിശേഷപ്പെട്ട ഒന്നാണ് ബേക്കിംഗ് സോഡ. ഞാനിതിലേക്ക് ഒരു സ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്ക്രബ്ബറിൻ്റെ പീസാണ്. പാത്രം കഴുകി പൊടിഞ്ഞു തീരാറായ നമ്മുടെ ആ പഴയ സ്റ്റീൽ സ്ക്രബ്ബറിൻ്റെ ഒരു പീസ് എടുത്താൽ മതി കേട്ടോ. ഒരു ചെറിയ കഷ്ണം സ്ക്രബ്ബർ കത്രിക കൊണ്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. എത്രത്തോളം പൊടിയായിട്ട് മുറിക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതായിട്ട് മുറിക്കണം. പിന്നെ ഈ ടിപ്സൊക്കെ ഞാൻ ചെയ്ത് നോക്കിയതാണ് കേട്ടോ. ഞാൻ ചെയ്ത് നോക്കി 100% റിസൾട്ട് കിട്ടുന്ന ടിപ്സ് മാത്രമേ ഞാനിവിടെ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. സ്ക്രബ്ബർ ഞാനിവിടെ നല്ല പൊടി പൊടിയായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കടല പൊടിച്ചതും സ്ക്രബ്ബർ പൊടിച്ചതും ബേക്കിംഗ് സോഡയും കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചതിന് ശേഷം കൈകൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. പിന്നെ വെള്ളം അധികമായി പോകാതെ നോക്കണേ. ഇനി ഇത് ചെറിയ ചെറിയ ബോൾസാക്കി ഉരുട്ടിയെടുക്കാം. ഇരുട്ടാവുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് വെക്കണം. സന്ധ്യാസമയത്താണ് എലികളൊക്കെ ആഹാരം തേടി പുറത്തേക്ക് ഇറങ്ങുന്നത്. അതുകൊണ്ടാണ് സന്ധ്യയ്ക്ക് മുമ്പ് തന്നെ ഇത് വെക്കണമെന്ന് പറഞ്ഞത്. എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്ക് ഈ ബോൾസ് ഓരോന്നായിട്ട് വെച്ചുകൊടുക്കാം. മുറ്റത്തോ മതിലിനരികിലോ എലിപ്പത്തുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഇത് വെക്കാം കേട്ടോ. എലിയെ കൂട്ടത്തോടെ നശിപ്പിക്കാൻ പലചരക്ക് കടക്കാരൻ പറഞ്ഞു തന്ന കിടലൻ സൂത്രമല്ലേ ഇത്. വീടിനകത്തും പുറത്തുമുള്ള എലിശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത്. നമ്മുടെ വീട്ടിലുള്ള 2 സാധനങ്ങൾ മാത്രം മതി ഇതുണ്ടാക്കാനായിട്ട്. ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ചകിരി എടുത്തിട്ടുണ്ട്. ചകിരി ഇതുപോലെ ചെറുതായിട്ടൊന്ന് പിച്ചിക്കീറിയെടുക്കാം. പിച്ചിക്കീറിയെടുത്ത ചകിരി ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഒരു ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. പ്ലാസ്റ്റിക് കവറിൻ്റെ മുകളിൽ നിരത്തിയിട്ട് ചകിരിയിലേക്ക് ഒരല്പം ഹാർപിക് ഒഴിച്ചു കൊടുക്കാം. ടോയ്ലറ്റ് ക്ലീൻ ചെയ്യാൻ മാത്രമല്ല കേട്ടോ, കൊതുക് എലി എന്നിവയെ തുരത്തി ഓടിക്കാൻ കഴിവുള്ള പവർഫുൾ റിപ്പല്ലൻ്റ് ആണ് ഹാർപിക്. ഇനി ഇത് കൈകൊണ്ട് നമ്മുടെ ചകിരിയിലേക്ക് നന്നായിട്ടൊന്ന് തേച്ചു പിടിപ്പിക്കാം. ചകിരിയുടെ എല്ലാ ഭാഗത്തും ഹാർപിക് നന്നായിട്ട് തേച്ചു പിടിപ്പിക്കണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എലി കൂട് വയ്ക്കാനായിട്ട് ചകിരി എടുത്തോണ്ട് പോകും. പിന്നെ എന്നെ കുറ്റം പറയരുത് കേട്ടോ. ഇങ്ങനെ 2-3 ഉണ്ടാക്കിയിട്ട് എലിശല്യമുള്ള സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് വെച്ചു കൊടുക്കാം. പിന്നെ വീടിനടുത്ത് എവിടെയെങ്കിലും എലിപ്പൊത്തുണ്ടെങ്കിൽ ഇതൊരെണ്ണം ആ പൊത്തിലേക്ക് കുത്തിയിറക്കി കൊടുക്കാട്ടോ. ഒരു വെടിക്ക് 2 എന്ന് പറഞ്ഞതുപോലെ എലിയെ തുരത്തി ഓടിക്കാൻ മാത്രമല്ല കേട്ടോ, നമ്മുടെ പരിസരത്തുള്ള പാമ്പിനെയും അകറ്റി നിർത്താൻ നല്ലൊരു ടിപ്പാണിത്. ഹാർപിക്കിൻ്റെ ആ കടുത്ത സ്മെല്ലാണ് എലിയെയും പാമ്പിനെയും അകറ്റി നിർത്താൻ സഹായിക്കുന്നത്. എലിയെ തുരത്തി ഓടിക്കാൻ കടക്കാരൻ പറഞ്ഞു തന്ന ഈ സൂത്രങ്ങൾ ഇഷ്ടമായെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു.